എല്ലാം കൊണ്ടും വ്യത്യസ്തമാണ്. പ്രചാരണം ഓൺലൈനായി നടക്കുന്നെങ്കിലും ഫോട്ടോ എടുപ്പ് മുതൽ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനം, വോട്ടർമാരെ സന്ദർശിക്കൽ തുടങ്ങിയ എല്ലാത്തിനും സ്ഥാനാർത്ഥി മുൻപന്തിയിൽ വേണം. സ്ഥാനാർത്ഥിക്ക് ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് സംഘാടകരും ആവശ്യമാണ്. അതിനാൽ മുന്നണി പാർട്ടി വ്യത്യാസമില്ലാതെ എല്ലാവരും ആദ്യ പരിഗണന കോവിഡിനാണ് നൽകുന്നത്. കോവിഡ് പിടിക്കാതിരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാർട്ടി പ്രവർത്തകർ. കോവിഡ് പിടിക്കരുത് എന്ന് പ്രവർത്തകർക്കിടയിലേക്ക് കർശന നിർദ്ദേശമാണ് നേതൃത്വം നൽകുന്നത്. കോവിഡ് വന്നാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്നതിനാലാണ് ജാഗ്രതയോടെ ഇരിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കൂട്ടം കൂടി വരിക, സമ്പർക്കം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിവതും സാമൂഹ്യ അകലം പാലിക്കാനും ഇടയ്ക്കിടെ സാനിറ്റൈസർ ഉപയോഗിക്കാനും കൃത്യമായി മാസ്ക് ധരിക്കാനും പ്രവർത്തകർക്ക് നിർദ്ദേശമുണ്ട്. കൂടാതെ ഹസ്തദാനം നൽകുക, കുട്ടികളെ എടുക്കുക, കുട്ടികളെ ചുംബിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം ആരോഗ്യവകുപ്പിനെ തന്നെ നിരോധിച്ചിട്ടുണ്ട്. നോട്ടീസുകൾ കൂടുതലായി നേരിട്ട് നൽകുന്നത് ഒഴിവാക്കി പകരം ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാനാണ് നിർദ്ദേശം. സ്ഥാനാർത്ഥിക്കോ പ്രവർത്തകർക്കോ കോവിഡ് ബാധിച്ചാൽ അത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കും. 14 ദിവസം മുതൽ രോഗം മാറുന്നതുവരെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. മാത്രമല്ല പ്രാഥമിക സമ്പർക്കവും രോഗസാധ്യതയുള്ളവരുടെ എണ്ണവും വർദ്ധിക്കും. അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്ന് പാർട്ടി ഭയക്കുന്നു. അതിനാൽ പ്രവർത്തകർ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം പ്രവർത്തകർ വീട്ടുകാരും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് പാർട്ടി നിർദ്ദേശിക്കുന്നത്.